ഇനി നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. സാധാരണ നമ്മളെല്ലാവരും നമ്മുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ വീടിനകത്ത് വേണ്ട ഫർണിച്ചറുകൾ, ചുമരിന് വേണ്ട വർണ്ണം ഇവയെല്ലാം പ്ലാൻ ചെയ്യാറുണ്ട്. പക്ഷേ വീട് പണി പൂർത്തിയാവുമ്പോൾ മാത്രം ആലോചിക്കുന്ന ഒരു കാര്യമാണ് വീടിന് വേണ്ട സേഫ്റ്റിയെക്കുറിച്ച്. സേഫ്റ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വീടിൻ്റെ ലോക്കാണ്. ലോക്കിനെക്കുറിച്ച് നമ്മളുടെ വീടിൻ്റെ പണി ഏകദേശം കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ ആലോചിച്ച് തുടങ്ങുന്നത് തന്നെ. സേഫ്റ്റിക്കാണെങ്കിൽ ഇന്ന് ക്യാമറയുണ്ട്, മോഷൻ സെൻസറുണ്ട്, ഇവയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ വീടിന് ഒരു പൂട്ട് വച്ചാലേ നമുക്ക് മനസ്സമാധാനമുണ്ടാവുകയുള്ളൂ. വിപണിയിൽ ഇന്ന് നമുക്ക് പലതരം പൂട്ടുകൾ ലഭ്യമാണ്. പഴയ കാലം തൊട്ടുള്ള മണിപ്പൂട്ട് മുതൽ ഇന്ന് കൈവിരൽ തുമ്പിൽ തുറക്കുന്ന ഡോർ ലോക്കുകൾ വരെ നമുക്കിന്ന് അവൈലബിളാണ്. എങ്കിലും ഈ ആധുനിക യുഗത്തിൽ പഴയ രീതിയിൽ തന്നെ കൈപ്പണിയിലൂടെ മണിച്ചിത്രത്താഴ് നിർമ്മിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. പാരമ്പര്യമായി പകർന്നു കിട്ടിയ കുലത്തൊഴിലായ മണിച്ചിത്രത്താഴിൻ്റെ നിർമ്മിതിയിലൂടെ തൻ്റെ ഉപജീവനം കണ്ടെത്തുന്ന ചേർത്തലയിലെ പാണാവള്ളിയിലുള്ള ജയചന്ദ്രൻ്റെ ആലയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. മണിച്ചിത്രത്താഴികൾ ഇന്ന് വിപണിയിൽ പല രൂപത്തിലും ഭാവത്തിലും ലഭ്യമാണ്. വിപണിയിൽ വരുന്ന പല ലോക്കുകളും മിഷൻ വർക്കിലൂടെ ചെയ്യുമ്പോൾ ഞങ്ങളിത് പരമ്പരാഗതമായിട്ട് കിട്ടിയ ആ വാസന അനുസരിച്ച് കൈകൊണ്ട് നിർമ്മിക്കുന്ന ലോക്കുകളാണ്. മിഷീൻ വർക്കിലൂടെ ചെയ്യുന്ന മണിച്ചിത്താഴുകൾ വാട്ടർ ജെറ്റ് കട്ടിങ്ങിലും മോൾഡിങ്ങിലും ഉപയോഗിക്കുന്ന രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിസൈന് ഒരു പരിധിയുണ്ട്. പക്ഷേ ഞങ്ങൾ വർക്ക് ചെയ്തെടുക്കുന്ന മണിച്ചിത്രത്താഴുകൾ നമ്മളുടെ മനസ്സിൽ എന്ത് ഡിസൈനാണോ ആ ഡിസൈൻ അനുസരിച്ച് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. ഞങ്ങൾ സാധാരണ ഇതുപോലുള്ള ബ്രാഷ് ഷീറ്റ് ഉപയോഗിച്ചാണ് മണിച്ചിത്രത്താഴ് നിർമ്മിക്കുന്നത്. നമ്മുടെ മനസ്സിലുള്ള ഡിസൈൻ ഇതേപോലെ വെള്ള പേപ്പറിൽ വരയ്ക്കുക, അതിനുശേഷം കട്ട് ചെയ്തെടുത്ത് ഈ ഷീറ്റിൽ ഇതേപോലെ ഒട്ടിക്കുക. ഈ ഷീറ്റിൽ പടം ഒട്ടിച്ചതിന് ശേഷം ഇതിന് ഉള്ളി കൊണ്ട് ഇങ്ങനെ വെട്ടിയെടുക്കുക. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസാണിത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത പീസ് വെച്ചാണ് മണിച്ചിത്രത്താഴുകൾ സെറ്റ് ചെയ്യുന്നത്. ഡിസൈൻ വെട്ടിയെടുത്തതിന് ശേഷം പിന്നെ നിർമ്മിക്കുന്നത് വടിയാണ്. ഈ വടി നിർമ്മിക്കുന്നത് ഇതേപോലെ ഗാഡി ഇട്ടുകൊണ്ടാണ്. ഇത് അതിൻ്റെ ഡോറിൻ്റെ വീതിക്കനുസരിച്ചാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. മണി ചിത്രം താഴ്, ഇതിൻ്റെ മൂന്നിൻ്റെയും പൂർണ്ണമായ മണിച്ചിത്രത്താഴിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഇതിൻ്റെ പൂട്ടിലാണ്. മണിച്ചിത്രത്താഴിൻ്റെ അവസാന ഘട്ടം താഴ് തന്നെയാണ്. ഞങ്ങൾ ഉലയിലുണ്ടാക്കുന്ന പൂട്ടുകളെല്ലാം തന്നെ വളരെ വ്യത്യസ്തങ്ങളായിരിക്കും. ഇതിനുപയോഗിക്കുന്ന താക്കോലുകളും ആ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഈ താഴിൻ്റെ താക്കോല് നിർമ്മിച്ചിരിക്കുന്നത് ബ്രാസിൽ തന്നെയാണ്. ഓരോ മണിച്ചിത്രത്താഴും ഉപയോഗിക്കുന്നത് ഓരോ രീതിയിലാണ്. താക്കോലിട്ടതിന് ശേഷം തിരിക്കുന്നതിലാണ് ഇതിൻ്റെ രഹസ്യം ഇരിക്കുന്നത്. രഹസ്യം രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ. എന്തായാലും ഡ്രീം ഹോമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.